മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെയാണ് തന്നെ. ഫസ്റ്റ് സർവീസ് തന്നെ 1000 കിലോമീറ്റർ, സെക്കൻഡ് സർവീസ് 5000, തേർഡ് സർവീസ് 10000 കിലോമീറ്റർ. പിന്നെ സർവീസ് കോസ്റ്റ് വന്നത് 1200 റേഞ്ചൊക്കെയാണ് സർവീസ് കോസ്റ്റ് വരാറ്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു വണ്ടിയിൽ BS4 അപേക്ഷിച്ച് BS6 വന്നപ്പോൾ ഫ്രണ്ടില് യാതൊരുവിധ മാറ്റങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ബൾബാണ് വന്നത്, അതിന്റെ LED കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ഹെഡ്ലൈറ്റിന്റെ സൈഡിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നത്. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഒത്ത നടുക്കായിട്ടാണ് നമ്മുടെ മഹേന്ദ്രയുടെ ഒരു അടിപൊളി എംബളം കാര്യങ്ങളെല്ലാം വന്നത്. മൺകാടയില് ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് ആർന്ന ഒരു മൺകാട് തന്നെയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സസ്പെൻഷൻ ആണെങ്കിലും BS4 അപേക്ഷിച്ച് BS6 വന്നപ്പോൾ സസ്പെൻഷന്റെ ഭാഗത്ത് യാതൊരുവിധ മാറ്റങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ടില് ഡ്രം ബ്രേക്ക് ആണ് വന്നത് BS4 പോലെ തന്നെ, അതിനകത്ത് അപ്ഡേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. സൈഡ് ഡോറയിൽ ആൽഫ പ്ലസിന്റെ ചെറിയൊരു സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഡോറയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിലാണെങ്കിലും BS4 അപേക്ഷിച്ച് BS6 വന്നപ്പോൾ സെയിം ഡോർ ഹാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് യാതൊരുവിധ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡോറിന്റെ ഉള്ളിലാണെങ്കിലും ഡോർ നമ്മൾ തുറക്കുന്ന ആ ലോക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോറിന്റെ ഗ്ലാസ്, ഒരു ഗ്ലാസ് സൈഡിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്യുന്നു, മറ്റേ ഗ്ലാസ് നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് ഡോറിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് ഏറെ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ അകത്തേക്ക് കിട്ടും. ഡാഷ്ബോർഡിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്തെ കാര്യമായ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഡാഷ്ബോർഡിൽ. ആ BS4 ഉണ്ടാകുന്ന ആ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് BS6 വന്നിരിക്കുന്നത്. സൈഡിലായിട്ട് മൂന്ന് സ്വിച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്വിച്ച് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെയാണ്, രണ്ടാമത്തെ വൈപ്പർ, മൂന്നാമത്തെ സ്വിച്ച് ഹസാർഡിന്റെയാണ്. മൂന്ന് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്നത്. ഫോൺ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് കാര്യങ്ങളെല്ലാം ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു സംഭവമാണ് നമ്മുടെ മീറ്റർ കൺസോൾ. ഒരു ഡിജിറ്റൽ മീറ്ററാണ് വന്നിരിക്കുന്നത്. മീറ്ററിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന നമ്മുടെ ടെമ്പറേച്ചറിന്റെ മീറ്ററാണ്, സെന്ററിലായിട്ടാണ് സ്പീഡോ മീറ്റർ, സൈഡിൽ കാണാനാണ് നമ്മുടെ ഫ്യൂവലിന്റെ ഗേജ് മീറ്റർ. പിന്നെ നമ്മുടെ ഫ്യൂവൽ മീറ്ററിൽ ചെക്ക് ലൈറ്റ്, OBD കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സെന്ററിൽ വന്നിരിക്കുന്ന കിലോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B, ടൈം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ആയിരുന്ന ഒരു മീറ്ററാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. BS4 വണ്ടികളിൽ ആക്സിലേറ്ററിന് കേബിൾ അറന്നിരുന്ന, എന്നാൽ BS6 വരാൻ നേരത്തെ ആക്സിലേറ്ററിൽ സെൻസർ ആക്കി. അതൊരു നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇത് ഇൻഡിക്കേറ്റർ, തൊട്ടടിയിലായിട്ടാണ് ഓണ്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഡിമ്മ, ബ്രൈറ്റ്, സ്വിച്ച് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. BS4 ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ BS6 വരാനകത്ത് വലിയൊരു അപ്ഡേഷൻ ആണ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. അതായത് ഒരു 5-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ് 5-speed ഗിയർ ബോക്സ്. നല്ല നേരപ്പത്തേക്കടൊക്കെ പോകുന്ന നേരത്താണെങ്കിൽ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും, നമുക്ക് സ്പീഡും കൂടുതൽ കിട്ടും. BS4 ഇവിടെ മൂന്ന് ലിവറ് കാര്യങ്ങളെല്ലാം വരുവായിരുന്നു. ആദ്യത്തെ ലിവറ് റിവേഴ്സ്, രണ്ടാമത്തെ DC, മൂന്നാമത്തെ സ്റ്റോപ്പ്. എന്നാൽ BS6 വരാൻ നേരത്തെ ഒരു ഡീകംപ്രഷന്റെ സ്റ്റോപ്പിന്റെ ലിവറ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പൊ റിവേഴ്സിന്റെ ഒരു ലിവർ മാത്രമാണ് ഈ ഒരു സൈഡിൽ, ഈ ഒരു ഏരിയയിൽ വന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്തെ BS4 അപേക്ഷിച്ച് BS6 യാതൊരുവിധ മാറ്റങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ബ്രേക്ക് ആണെങ്കിലും അതെ, ഈ ഒരു മോഡലിൽ MC ബ്രേക്ക് ആണ് വന്നത്, അതിനകത്ത് ഒരു അപ്ഡേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. സൈഡിൽ പിന്നെ ബോട്ടിൽ വെക്കാന്ന് ചെറിയൊരു സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇംഗ്ലീഷിനോട് നിൽക്കുക, രണ്ടാമത് താക്കോലിൽ സ്റ്റാർട്ടാണ്. വേറെ സ്റ്റാർട്ടിങ് വേറെ കാര്യങ്ങളൊന്നും സൗണ്ടൊക്കെ ഒരു BS4 വേണ്ടി ഒത്തിരി മാറ്റങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ BS4 ആക്സിഡന്റ് കൊടുക്കുന്ന സട്ടൻ വണ്ടി റേസ് ആവാറുണ്ട്. BS6 വരെ നടത്തത് സെൻസർ ആയതുകൊണ്ട് ആക്സിഡന്റ് കൊടുക്കുന്നതിന് 2 സെക്കൻഡ് കഴിഞ്ഞാണ് വണ്ടി റേസ് ആവുന്നത്. ബൈക്കിലെ പെട്ടിയുടെ ഭാഗത്തേക്ക് വരാൻ നേരത്തെ നീളം വരുന്നത് 3175 mm ആണ്. വീതി ആണെങ്കിൽ 1460 mm ഉം ഹൈറ്റ്
ആണെങ്കിൽ 1700 mm ആണ് ബാഗിലെ പെട്ടിയുടെ ഭാഗത്ത് വന്നത്. പിന്നെ ബാഗിലെ ഡോറയിൽ മഹേന്ദ്ര പഞ്ചിങ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ. BS4 അപേക്ഷിച്ച് BS6 വന്നപ്പോൾ വലിയൊരു അപ്ഡേഷൻ ആണ് എഞ്ചിന് വരുത്തിയിരിക്കുന്നത്. 599 cc ഒരു വാട്ടർ കൂളിംഗ് എഞ്ചിൻ ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ BS4 ആയിരുന്നപ്പോൾ എയർ കൂളിംഗ് എഞ്ചിൻ ആയിരുന്നു വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ മാക്സിമം പവർ 9.4 hp, എന്നാൽ BS4 ആയിരുന്നപ്പോൾ 8 hp ആയിരുന്നു. എന്നാൽ മാക്സിമം ടോർക്ക് 23.5 nm BS4 ആണെങ്കിൽ 21 nm ആയിരുന്നു ഇതിന്റെ മാക്സിമം ടോർക്ക് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതൊരു ഫ്യുവൽ ഇലക്ട്രോണിക്സ് ഫ്യുവൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. മറ്റേതിൽ BS4 കാർബറേറ്റർ ആയിരുന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം BS6 വരുത്തിയിട്ടുണ്ട്. അതായത് എഞ്ചിൻ ഭാഗത്ത് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാണ്ട് പൊല്യൂഷൻ കുറച്ചുള്ള ഒരു എഞ്ചിനാണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. ഈ ഒരു എഞ്ചിനിൽ 29 km ആണ് മൈലേജ് കമ്പനി പറയുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ഉള്ള സൗണ്ട് ആണ് എഞ്ചിൻ ഭാഗത്ത്. സൈലന്റിലാണ് അത്യാവശ്യം. പഴയ BS4 വെച്ച് BS6 സൗണ്ടിലേക്ക് ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ക്ലച്ചിന്റെ ഭാഗത്തേക്ക് വരാനെടുത്ത 6 plates തന്നെ ക്ലച്ചാണ്. എന്നാൽ BS4 ആണെന്നപ്പോൾ അത് 4 plates ആണ് വന്നിരിക്കുന്നത്. ഞാൻ ക്ലച്ചിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം അടിപൊളി മാറ്റിക്കൊണ്ടാണ് BS6 നമ്മുടെ ആൽഫ വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടി വാട്ടർ കൂളിംഗ് ആയതുകൊണ്ട് എഞ്ചിൻ എന്തും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു വണ്ടി നമുക്ക് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഇടുക്കിക്ക് പോകുമ്പോൾ നമ്മുടെ വെള്ളയാംകുടിയിലുള്ള ഫാരത്ത് മോട്ടേഴ്സ് ആണ്. എന്നാൽ നമ്മൾ അവിടുത്തെ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അരിഞ്ഞേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അരിഞ്ഞേട്ടൻ, ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? നമുക്ക് ഓൺ റോഡ് വരുമ്പം 2.92 ആണ് ഓൺ റോഡ് വരുന്നത്. ഇതിന്റെ വണ്ടി വില വരുന്നത് 2.20 ആണ് വരുന്നത്. ഓക്കെ. ഒരു കൊല്ലത്തിന് ഇൻഷുറൻസ് 7100 വരും. ബമ്പർ ടു ബമ്പർ ആണ് ഇൻഷുറൻസ് തന്നെ? അതെ, ബമ്പർ ടു ബമ്പർ ആണ്. ഓക്കെ. പിന്നെ വരുമ്പോൾ ടാക്സ് 15% ടാക്സ്, 15,000 ടാക്സ് വരും. എല്ലാം ചേർത്തിട്ട് വണ്ടി വില 2.92. 2.92 അല്ലേ. എന്നാലും അങ്ങനെ BS4 പേഴ്സ് BS6 സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? അതായത് BS4 വണ്ടിയിൽ നിന്ന് BS6 വരുമ്പോൾ കുറച്ചും കൂടെ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള നമുക്ക് വണ്ടിയാണ് നന്നായിട്ടുള്ളത്. ആണോ? ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പവറും മൈലേജും കൂടിയാണ് ഇപ്പോൾ നമ്മൾക്ക് ആയിക്കോട്ടെ വന്നിരിക്കുന്നത്. ഓക്കെ. അതാണ് പിന്നെ സർവീസ് കോസ്റ്റ് എന്ന 3 സർവീസാണ് ഫ്രീ സർവീസ് ഉള്ളത്. അതായത് 1000, 5000, 10,000 അങ്ങനെ 3 സർവീസാണ് വരുന്നത്. ഓക്കെ. ഈ 3 സർവീസ് നമുക്ക് സർവീസ് കോസ്റ്റ് എത്ര വരും? അത് ഫസ്റ്റ് സർവീസ് ആകുമ്പോൾ 1200 വരും. സെക്കൻഡ് സർവീസ് ആകുമ്പം ഒരു സെക്കൻഡ് സർവീസ് ആകുമ്പം ഏകദേശം 2200 വരും. ഒരു 3300 നമുക്ക് സാധാരണക്കാരനെ കൊണ്ട് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ, നമ്മുടെ മറ്റു വണ്ടിയിൽ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. ആൽഫ വണ്ടിക്ക് മഹീന്ദ്രയുടെ ആൽഫ. ഇതിൻ്റെ വാറണ്ടി എങ്ങനെയായിരുന്നു ചേട്ടാ? തന്നെ ഇതിൻ്റെ ആൽഫ പ്ലസിൻ്റെ വാറണ്ടി വരുന്നത് 3 കൊല്ലവും 1,00,000 km ആണ് നമുക്ക് വാറണ്ടി വരുന്നത്. മൂന്ന് കൊല്ലം. അങ്ങനെ വാറണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ്? വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ആണോ? എന്തൊക്കെയാണ്? അതായത് ഗിയർ ബോക്സ്, എഞ്ചിൻ വാറണ്ടി, പിന്നെ അങ്ങനത്തെ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ അരിഞ്ചേട്ടൻ്റെ നമ്പറ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ അരിഞ്ചേട്ടനെ വിളിക്കാം. പുതിയ വണ്ടിയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ അരിഞ്ചേട്ടനെ വിളിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്താലാണ് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.